കേരള സർക്കാരിന്റെ പ്രവാസി വകുപ്പും നോർക്കയും അനാഥമായ അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. ലോക കേരളസഭ പോലും വിവാദം മാത്രമായി മാറി. എല്ലാ പ്രഖ്യാപനങ്ങളും ജലരേഖയായി മാറിയെന്നും സതീശൻ പറഞ്ഞു. ദുബായിൽ ജയ്ഹിന്ദ് ടി വി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാർ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പ്രവാസത്തിന് വന്നിരിക്കുകയാണ്. പ്രവാസത്തിന്റെ ഏറ്റവും വലിയ പരാതിയാണ് നോർക്ക നിർജ്ജീവമായി, പ്രവാസി വകുപ്പ് നിർജ്ജീവമായി, ഒന്നും നടക്കുന്നില്ല, ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. എങ്ങനെ വിലയിരുത്തുന്നു ഈ വിഷയത്തെ? ലോക കേരള സഭ കൂടി, നോർക്കയുണ്ട്, പ്രവാസി വകുപ്പുണ്ട്, ഒരു കാര്യവും ഇല്ലാത്തുള്ള സ്ഥിതിയാണ്. കാരണം പ്രവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായിട്ടില്ല. ലോക കേരള സഭയിൽ തുടങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ലോക കേരള സഭയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഹാജരാക്കും, അന്ന് പ്രഖ്യാപിച്ച ഏതെല്ലാം കാര്യങ്ങളും നടപ്പായി, ഏതെല്ലാം കാര്യങ്ങളും നടക്കും. ഇതെല്ലാം വർത്തമാനം മാത്രമേ ഉള്ളൂ, അതിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, ഈ മഹാമാരിക്ക് ശേഷമുള്ള പ്രവാസികളുടെ അവസ്ഥ പരമദയനീയമാണ്. കാരണം വലിയ പലായനമാണ്, നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പല സ്ഥലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന സ്വദേശിവൽക്കരണം, ഈ മഹാമാരി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അതൊരു സാമ്പത്തിക മാന്ദ്യത്തിന് സമാനമായൊരു അന്തരീക്ഷമുണ്ട്. പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയി, പലരും തൊഴിൽ നഷ്ടപ്പെട്ടു, നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവരെ ഒന്നും പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമില്ല, ഈ പ്രവാസികളെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പോൾ നയതന്ത്ര സ്ഥാപനങ്ങൾ, നമ്മുടെ എംബസി എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ചാൽ പോലും സംസ്ഥാന ഗവൺമെൻറ് ആ ബോഡി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെയും വീട്ടിലെത്തിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നോർക്ക എന്ന് പറയുന്ന സ്ഥാപനം കൊണ്ട് ഒരു പ്രയോജനവും ഒരു പ്രവാസിക്കും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ ടിക്കറ്റ് ഫെയർ, ടിക്കറ്റ് ഫെയർ നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് ഫെയർ ഒരു സാധാരണക്കാരന് നാട്ടിലേക്ക് കുടുംബത്തോടൊപ്പം പോകാൻ കഴിയാത്ത, ഏറ്റവും ഒരു ഹൈ ലെവൽ ആളുകൾക്ക് മാത്രം, ഹൈ ഇൻകം ഗ്രൂപ്പിനും മാത്രം ഫെസ്റ്റിവൽ സീസണിലൊക്കെ പോകാൻ പറ്റുന്നത്. നേരത്തെ ഫെസ്റ്റിവൽ സീസണിൽ മാത്രമാണ് ടിക്കറ്റ് റേറ്റ് കൂടുതലുണ്ടായത്. ഇപ്പോൾ അല്ലാത്ത സമയത്തും, ഇപ്പോൾ എല്ലാ ഓഫ് സീസണിൽ പോലും ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ പഴയതുപോലുള്ള സാലറി ഇല്ല. ഇപ്പോൾ സാലറി റിവിഷൻ വന്നു പലയിടത്തും. കോവിഡിന് മുമ്പുണ്ടായിരുന്ന സാലറി കട്ട് ചെയ്തു പല സ്ഥലത്തും. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാനോ അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണന തയ്യാറാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. എല്ലാ വകുപ്പുകളിലും ഇതുതന്നെയാണ് സ്ഥിതി കേരളത്തിലെ. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇതിലും ഉണ്ടെന്ന് മാത്രമുണ്ട്.